പരാതിക്കാരി നമുക്കൊപ്പമുണ്ട്. ഞാൻ പരാതിക്കാരിയെ പരാതിക്കാരി എന്ന് തന്നെ വിളിക്കാം, കാരണം പേര് വിളിക്കാൻ കഴിയില്ല. താങ്കളുടെ എനിക്ക് രണ്ട് സംശയങ്ങൾ മാത്രമാണുള്ളത്. ഞാൻ അതുകൊണ്ടാണ് താങ്കളെ ഇന്ന് ചർച്ചയിലേക്ക് ക്ഷണിച്ചത്. താങ്കൾക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു, ശരിയാണോ? അതെ. ആ ഡോക്ടറേറ്റ് ആര് തന്നതാണ്? ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി USA. അതിവിടുത്തെ ISRO ചെയർമാനാണ് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. ഓ മാധവൻ സാർ. ഓ മാധവനോ? സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ്. കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെ സർവകലാശാല. വേറെന്താണ് സംശയം? താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ച് നൽകിയ ഡോക്ടറേറ്റ് ആണോ? അതെ 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 അതെ. അത് തന്നത് നമ്മുടെ ISRO ചെയർമാനാണ്. നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ്. ഗുഡ്വിൽ സർവകലാശാലയുടെ ആൾക്കാരും കേരളത്തിലുള്ള കേരളത്തിൽ വെച്ച് മാധവൻ സാർ സമ്മാനിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. എനിക്കറിയില്ല. ഞാൻ അമേരിക്കൻ സർവകലാശാലയുടെ ഒരുപാട് ആളുകൾക്ക് അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക? അത് PhD സർവകലാശാല അല്ല, അത് ഓണററി. ഒരു സെക്കൻഡ് ആയിരുന്നു സാർ. അത് PhD പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല. ഇത്തരം ആളുകൾക്ക്, അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ്. അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം. അല്ലാതെ MBBS ഡോക്ടർ എന്ന് പറഞ്ഞ് അതിനെ മിസ്യൂസ് ചെയ്തുകൂടാന്ന് മാത്രമേ പഠിപ്പിക്കുന്നില്ലല്ലോ ആ സർവകലാശാലയുടെ ഡയറക്ടർ ബോർഡിൽ മാധവൻ സാർ. എനിക്കൊരു PhD കിട്ടിയിട്ടില്ല. എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ. അതാണ് നിങ്ങൾക്ക് വ്യത്യാസം. ഇത് അതിന്റെ അണ്ടറിൽ വരുന്ന, അതായത് ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന PhD ഡോക്ടറേറ്റ് അല്ല. ഇത് എല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസിങ്, അതായത് ഡോക്ടറാണെന്ന വ്യാജേനെ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വയ്ക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുണ് എനിക്ക് അങ്ങനെയാണ് ലഭിച്ചത്. 11 വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ PhD ആണ്. ആ ഓക്കെ ഓക്കെ, സോറി, അതെന്റെ അറിവില്ലായ്മയായിരിക്കും. ശരി ശരി, താങ്ക് യു. ആ ഓക്കെ ഓക്കെ, ഞാൻ അങ്ങനെ പഠിച്ചതല്ല. ഞാൻ അതിന്റെ സർവകലാശാലയിലെ പ്രബന്ധത്തിന്റെ കോപ്പിയും കംപ്ലീറ്റ് ചെയ്യാൻ എന്റെ ആർട്ടിക്കിളുകളും UGC അംഗീകൃത ജേർണലുകളിലും ഉണ്ട്. ആ ഓക്കെ, ആ ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല. എനിക്ക് തോന്നി എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതുമില്ല. എനിക്ക് കൂടുതൽ അങ്ങയെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് അരുൺകുമാർ ആയിരുന്നു. പിന്നെ എനിക്ക് അറിയാം. നോ പ്രോബ്ലം.